സ്വാശ്രയ മെഡിക്കൽ കോളേജിലേക്കുള്ള മുഴുവൻ സീറ്റുകളും സർക്കാർ ഏറ്റെടുക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. 50% സീറ്റുകളിൽ സംസ്ഥാന പ്രവേശന പരീക്ഷകളുടെ അടിസ്ഥാനത്തിലും 50% മാനേജ്മെന്റ് സീറ്റുകളിൽ അഖിലേന്ത്യാ പ്രവേശന പരീക്ഷയായ നീറ്റിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും പ്രവേശനം. അതേസമയം സർക്കാർ ഉത്തരവ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കു മേലുള്ള കടന്നുകയറ്റമാണെന്ന് MES സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂർ പറഞ്ഞു. തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും ഫസൽ ഗഫൂർ വ്യക്തമാക്കി. മുഴുവൻ സീറ്റുകളിലേക്കും സർക്കാരിന്റെ ഏകീകൃത അലോട്ട്മെന്റ് എന്ന കേന്ദ്രനിർദ്ദേശത്തിന്റെ ചുവടുപിടിച്ചാണ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ 100% സീറ്റുകളും സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. സ്വാശ്രയ മേഖലയിലെ മുഴുവൻ സീറ്റുകളിലും പ്രവേശനം നടത്താനുള്ള ഉത്തരവ് സർക്കാർ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് കൈമാറി. 50% മെറിറ്റ് സീറ്റുകളിൽ സംസ്ഥാന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തും. 35% മാനേജ്മെന്റ് സീറ്റുകളിലും 15% NRI സീറ്റുകളിലും അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയായ നീറ്റ് ലിസ്റ്റിൽ നിന്നാവും പ്രവേശനം. എന്നാൽ ഫീസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ലെന്നും ചർച്ചകൾ തുടരുമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി. അപ്പൊ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം മെറിറ്റ് സീറ്റ് ആകുമ്പോൾ ഒരേ ഫീസ് പിന്നെ ഈടാക്കുക എന്നുള്ളതല്ലാതെ എന്താണ് കരണിയെന്നാണ് അവിടെ പ്രശ്നം വരുന്നത്. മുഴുവൻ സീറ്റുകളും സർക്കാർ ഏറ്റെടുക്കുന്നതായി നേരത്തെ മാനേജ്മെന്റുകളെ അറിയിച്ചിരുന്നു. എന്നാൽ മാനേജ്മെന്റുകൾ ഈ നിർദ്ദേശം തള്ളി, ചർച്ച ബഹിഷ്കരിച്ചു. ഈ സാഹചര്യത്തിലാണ് നിലപാടുമായി മുന്നോട്ട് പോകാൻ സർക്കാർ നിർബന്ധിതമായത്. അതേസമയം കോടതിയെ സമീപിക്കാനാണ് മെഡിക്കൽ മാനേജ്മെന്റുകളുടെ തീരുമാനം. ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് വിദ്യാർത്ഥികളെ അപ്പോയിന്റ് അഡ്മിറ്റ് ചെയ്യണം, അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യണം, ഫീസ് നിശ്ചയിക്കാനൊക്കെ ഉള്ള അധികാരം, ഇതോടുകൂടി ആ അധികാരങ്ങളെല്ലാം പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും MES അത് കോടതിയിൽ ചലഞ്ച് ചെയ്യും. സംസ്ഥാനത്തെ സ്വാശ്രയ മേഖല കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ തീരുമാനം ശ്രദ്ധേയമായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.